നമസ്കാരം മോളെ പേടിക്കാനൊന്നുമില്ല കേട്ടോ ഇഞ്ചക്ഷൻ ഒന്നും മാറിപ്പോവെന്നുമില്ല മോള് വേണമെങ്കിൽ അച്ഛനെയും കൂട്ടി ഒരു ഡോക്ടറെ കാണാൻ പോവാട്ടോ ബേജാറാ വേണ്ട കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന ഒരു ടെലിഫോൺ സംഭാഷണത്തിലെ വാചകമാണിത് മറ്റാരുടേതുമല്ല നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജ ടീച്ചറുടേത് തന്നെ ഉന്നത പദവികളിൽ ഇരിക്കുമ്പോൾ ആസ്ഥാനം നാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് എട്ട് മിനിറ്റോളം നീളുന്ന ഈ ഒരു ഫോൺ സംഭാഷണം ഒരു പ്രത്യേക പദവിയിലിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്ക് പോലും ശ്രദ്ധിച്ചു വേണമെന്ന് കേരളം മനസ്സിലാക്കിയിട്ട് അധികം ദിവസമൊന്നുമായിട്ടില്ല കാലാവധി അവസാനിക്കാൻ വെറും എട്ട് മാസങ്ങൾ ബാക്കി നിൽക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷയായ എം സി ജോസഫൈൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ഇത്തരത്തിൽ പദവിക്ക് അനുയോജ്യമായി അല്ലാത്ത രീതിയിലുള്ള സംസാരവും കൊണ്ടാണ് ജോസഫൈന്റെ രാജിക്ക് ശേഷവും അവരുടെ പ്രതികരണവും പരാതിക്കാരിയോട് അവർ ഉപയോഗിച്ച വാക്കും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഇത്തരം പദവികളിൽ ഇരിക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുന്നതിലെ സൂക്ഷ്മതയും ഗൗരവവും ഈ സമയത്താണ് മുൻ ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജയുടെ ഒരു ഫോൺ സംഭാഷണം വൈറലാകുന്നത് ഇത്തരം ഉന്നത പദവികളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നവരോട് എങ്ങനെ പെരുമാറണം എന്ന് ഒരു വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന്റെ ഉത്തമ മാതൃക കൂടിയാണ് ഈ ഫോൺ സംഭാഷണം തന്റെ മകളെ പട്ടികടിച്ചതിനാൽ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കാൻ പോയ വ്യക്തിയോട് ഗവൺമെന്റ് ആശുപത്രി അധികൃതർ നടത്തിയ അപമാര്യാദയായ ഇടപെടൽ മന്ത്രിയെ ധരിപ്പിച്ച് പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടാണ് തൃപ്പൂണിതുറ സ്വദേശി മന്ത്രിയെ വിളിക്കുന്നത് തന്റെ മകളെ പട്ടികടിച്ചെന്നും മൂന്ന് ഡോസ് മരുന്ന് എടുത്തെന്നും നാലാമത്തെ ഡോസ് എടുക്കാനായി ആശുപത്രിയിൽ എത്തിയപ്പോൾ ഷീട്ടിൽ എന്ന് പറഞ്ഞ് നിഷേധിച്ചെന്നുമാണ് പിതാവ് മന്ത്രിയോട് പറയുന്നത് ഷീറ്റ് എടുത്തു വന്ന ആശുപത്രിയിൽ മരുന്നില്ല എന്ന് പറഞ്ഞതായും പിതാവ് മന്ത്രിയെ ധരിപ്പിക്കുന്നുണ്ട് മരുന്നില്ല എങ്കിൽ തനിക്ക് കുറിച്ച് തന്നാൽ താൻ പോയി വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ആശുപത്രി ഡോക്ടർ ഇഞ്ചക്ഷൻ എടുത്തതായും എന്നാൽ അതിനുശേഷം കുട്ടിക്ക് അസ്വസ്ഥതകൾ ഉണ്ടെന്നുമാണ് പിതാവിന്റെ പരാതി പരാതി മുഴുവൻ കേട്ട ശേഷം മന്ത്രി ഡോക്ടറോട് സംസാരിക്കുന്നത് അവിടെയും ഡോക്ടറുടെ വിശദീകരണം കേട്ട ശേഷം നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെ പക്ഷേ നിങ്ങളുടെ പെരുമാറ്റത്തിൽ വന്ന വീഴ്ചയാണ് പ്രശ്നമായത് എന്ന് ടീച്ചർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇവിടെയൊക്കെ തന്നെയും കേൾവിക്കാരനെ അതിശയിപ്പിക്കുന്നത് ടീച്ചറുടെ ഇടപെടൽ തന്നെയാണ് ഡോക്ടറോട് ദേഷ്യപ്പെടാതെ എന്നാൽ പറയാനുള്ള കാര്യങ്ങൾ കർശനമായി ടീച്ചർ അവതരിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇത്തരം വീഴ്ചകളാണ് ഡോക്ടർ എന്ന വിഭാഗത്തിന് തന്നെ പേരുമോശം വരുത്തുന്നതെന്നും ടീച്ചർ പറയുന്നു എന്നാൽ വാക്ക് കർശനമാകുമ്പോഴും കേൾക്കുന്നവർക്ക് തങ്ങളുടെ വീഴ്ച പൂർണ്ണമായും മനസ്സിലാകുന്ന തരത്തിലാണ് ടീച്ചർ സംസാരിക്കുന്നത്